Hi, my dear students. Good morning, all of you. Today, let us do activity 3. Listen, page number 21. The farmer and his family lived in a small house. The farmer made a kennel for Billu. Who do the following animals and birds live? Match the animals with their home by drawing connecting lines. Ungal kanda activity 3 le oru side le animals undu le adinte another side le endha ullathu avarude koodugalu le avarku ഓരോന്നിനും ഓരോന്നാ പറയാം. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഹൗസിലാണ്. അതേപോലെ നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞില്ലേ, ഡോഗ് കഴിയുന്നത് എവിടെയാണ്? ഡോഗ് കെന്നലിലാണ്. അതേപോലെ ഇവിടെ ഓരോ ആനിമലിനും ഓരോ കൂടുണ്ടല്ലേ, അതാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് തമ്മിൽ മാച്ച് ചെയ്യണം. പിന്നെ അതിന്റെയൊക്കെ നെയിമുകൾ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും എഴുതുകയും വേണം. ഡോഗ് എവിടെയാണ് ജീവിക്കുക? ഡോഗ് കെന്നൽ. ദെൻ പിഗ്, പിഗ് സ്റ്റൈ, STY സ്റ്റൈ. ദെൻ ഹെൻ, ഹെൻ കൂപ്, COOP. Coop. Then cow, shed, SHED, shed. Then horse, horse stable. Horse inde vittu endha paraya, stable, STABLE, stable. Then listen activity 4. Read the following sentence from the story. The farmer went to the field with his wife. Le, ingane oru sentence ningal story il kandunda. The farmer went to the field with his wife. Ivada nammalku endanu padikkalladu with enna vaakkana. Endanu with inde meaning arinjukku? വിത്ത് എന്ന് പറഞ്ഞാല് കൂടെ, കൊണ്ട്. എന്താണ് കൂടെ അല്ലെങ്കിൽ കൊണ്ട്? നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പിക്ചർ നോക്കിയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കോളം നിങ്ങൾ ശ്രദ്ധിച്ച, ബിലു ഈസ് ഗോയിങ് ഹോം വിത്ത് ദ ഫാർമർ. അവിടെ എന്താ വന്നത്? ഫാർമർ. ആരെ കൂടെയാണ് പോയത്? ബില്ലു ഫാർമറിന്റെ കൂടെയാണ്. അപ്പൊ അവിടെ എന്താ ഉപയോഗിച്ചത്? കൂടെ എന്ന് പറയാനേ വിത്ത്. റഹീന ഈസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ വിത്ത് ഹർ മദർ. അല്ലെ, റഹീന അവളുടെ മദറിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എന്താണ് ഉപയോഗിച്ചത് നമ്മള് കൂടെ എന്ന് പറയാനേ? വിത്ത്. ദെൻ റബി ഹീസ് ഡാൻസിങ് വിത്ത് ഹിസ് ഫ്രണ്ട്. റബീഹ് അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഡാൻസ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ വിത്ത് എന്നുള്ളത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂടെ. നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? വിത്ത് വെച്ചിട്ട് ഒരു 5 സെന്റൻസ് ഉണ്ടാക്കിയിട്ട് മിസ്സിന് അയച്ചു തരിക. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതും ചെയ്യാം. ദെൻ ലുക്ക് ഹിയർ, ഡിഡ് യു ലിസൺ ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി? Towards. Towards means നേരെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സെന്റൻസ്? നിങ്ങൾ സ്റ്റോറിയിൽ ഒരു സെന്റൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദ ഫോക്സ് റാൻ ടുവാർഡ്സ് ദ ബേബി. ഫോക്സ് ബേബിയുടെ അടുത്തേക്ക്, ബേബിയുടെ നേരെ ഓടി. അല്ലേ, കുട്ടിയുടെ അടുത്തേക്ക്, കുട്ടിയുടെ നേരെ ഓടി അടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ ടുവാർഡ്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നേരെ. അല്ലേ, അപ്പൊ അതേപോലെ നമ്മള്
വേറെ എന്തെങ്കിലുമൊക്കെ വാക്കുണ്ടാക്കും, നമ്മൾ നേരെ എന്ന് പറയാം, നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ടുവാർഡ്സ്. ഫോർ എക്സാമ്പിൾ, ദ ബോയ് റാൻ ടുവാർഡ്സ് ദ മദർ. അല്ലേ, ആൺകുട്ടി അമ്മയുടെ നേരെ അടുത്തേക്ക് പാഞ്ഞു. ദെൻ ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദ ടീച്ചർ വാക്ക് ടുവാർഡ്സ് ദ ബോയ്. ടീച്ചർ കുട്ടിയുടെ നേരേക്ക് നടന്നു. അല്ലേ, കുട്ടിയുടെ നേരെ നടന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ടുവാർഡ്സ് എന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയാന്. അങ്ങനെ ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിക്കൂലേ. ഓക്കെ, ലിസൺ, ടേക്ക് പേജ് നമ്പർ 70. ലുക്ക് ഹിയർ, ദർ ഇസ് ഫോർ കോളം. യു ക്യാൻ സീ ഫോർ പിക്ചർ ഓൾസോ. യു ഹാവ് ടു മേക്ക് എ സ്റ്റോറി റിലേറ്റഡ് ടു ദിസ് പിക്ചേഴ്സ്. For example, one sentence I will say. Can you see a kennel near the farmer? Yeah. നമ്മൾക്ക് അവിടെ നമ്മൾ എന്താണ് സങ്കല്പിക്കുക? The farmer was happy. He built a kennel for Billu. അല്ലേ, ബില്ലുവിനെ നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. ബില്ലുവിനെ പിന്നെ ഫാർമർ എന്താണ് വളരെ സന്തോഷവാനാണ്. ഫാർമർ ബില്ലുവിന് വേണ്ടിയിട്ടൊരു കൂട് ഉണ്ടാക്കി. അല്ലേ, ദെൻ ബില്ലു ഓൾസോ ഹാപ്പി. അല്ലേ, ബില്ലുവിന് എന്താണ് ഇത് കാണുമ്പോൾ സന്തോഷമല്ലേ. ബില്ലു ഷെയർഡ് ദിസ് മാറ്റർ ടു ഫോക്സ്. നമ്മൾ എന്ത് സന്തോഷം വന്നാലും നമ്മൾ ആരോടാണ് ആദ്യം പോയിട്ട് പറയുക? നമ്മള് ഫ്രണ്ട്സിനോടാണ് ആദ്യം പോയിട്ട് പറയല്ലേ. നമുക്ക് ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ ഭയങ്കര ഇതാവും. അപ്പൊ നമ്മൾ ആദ്യം പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സന്തോഷം വരുമ്പോ പറയാഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണല്ലേ. ഇപ്പൊ നിങ്ങളിപ്പോ ലോക്ക്ഡൗൺ ആയിട്ട് നിങ്ങളെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് കണ്ടിട്ട് വേണം പറയാനെന്ന്. അതേപോലെ ഫോക്സിനോട് ബില്ലുവിന് കാനൽ ഉണ്ടാക്കിയ കാര്യം ഷെയർ ചെയ്യാനിട്ട് ബില്ലുവിന് ഭയങ്കര ഇതുണ്ട്. അപ്പം ബില്ലു എന്ത് ചെയ്ത്, നേരെ പോയിട്ട് ഫോക്സിനോട് ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യാ? ഹി ഇൻവൈറ്റ് ടു ഹിസ് കെന്നൽ. അല്ലെ, അവന്റെ വീട്ടിലേക്ക് ടു സീ, ഇത് കാണാൻ വേണ്ടിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് കെന്നൽ കാണാൻ വേണ്ടിട്ട് ഫോക്സിനെ ക്ഷണിച്ചു. ദെൻ പിന്നെന്താ അടുത്ത പിക്ചറിൽ എന്താണ്? ഹി ഷെയർഡ് ഹിസ് ഫുഡ്. അല്ലെ, അവന്റെ ഭക്ഷണം ഫോക്സുമായിട്ട് ഷെയർ ചെയ്തു. ദെൻ നെക്സ്റ്റ് പിക്ചർ ലുക്ക് ഹിയർ, പിന്നെന്താ ചെയ്തത്? പിന്നെ ഫോക്സ് താങ്ക് യു പറഞ്ഞിട്ട് കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായില്ലേ? നിങ്ങളിത് എന്താ ചെയ്യണം? ഇതൊരു സ്റ്റോറി ആക്കിയിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലും എഴുതണം, ടെക്സ്റ്റ് ബുക്കിലും എഴുതണം. ഓക്കേ.